राधे 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 जय जय श्री राधेश्याम राधेश्याम पुण्यम वृंदावनम पुस्तकम കയ്യിലെടുത്തിട്ട് ഓരോന്നും കാണുമ്പോൾ നമ്മൾക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി ഇവിടെ അതിനെ പറ്റിയിട്ട് ആ മഹത്വം അറിഞ്ഞിട്ട് നമ്മളിവിടെ കാണുമ്പോൾ ദർശിക്കുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ദർശിക്കുമ്പോൾ കാരണം നമ്മൾ വെറുതെ വന്ന് കണ്ട് ഇവിടുത്തെ ഇവിടെ 5000 പരം ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ തന്നെ അതൊക്കെ വെറുതെ ഇങ്ങനെ വന്ന് കണ്ടുപോയി എന്നൊക്കെ ഒന്നും അറിയില്ല അപ്പോൾ സാവധാനം ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ഈ രാധ ഗോപിനാഥ് ജി എന്നുള്ള അമ്പലത്തിലാണ് ഇവിടെ നമ്മളിവിടെ എത്തിയേക്കണത് ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട് രാധയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളാണ് ഈ വൃന്ദാവസീപിന്റെ ആ ആക്രമണകാലത്ത് ജയ്പൂരിലേക്ക് മാറ്റി ഔറംഗസീബ് ആ ക്ഷേത്രത്തിനെയൊക്കെ തകർത്തു എന്നാ പറയണത് പിന്നീടാണ് പുതിയ ക്ഷേത്രം ഇപ്പൊ കാണുന്നത് 1819 പണി കഴിപ്പിച്ചത് മഹാപ്രഭു ഗൗരസുന്ദരയുടെ പ്രതിമയും ഇവിടെ ആ ചേംബറിന് ഒരു സൈഡിൽ നോക്കിയാൽ ആ പ്രതിമയും ഇവിടെ കാണാം പുതിയ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് മധുപണ്ഡിതയുടെ സമാധി അവിടെ സമാധി ആ ഭാഗത്ത് കാണാം ഇവിടുത്തെ ക്ഷേത്രത്തിലുള്ള ആ ഒരു കഥ ഇങ്ങനെയാണ് പറയണത് യമുനാ നദിയുടെ തീരത്ത് ഒരു വംശീവട് ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ടാണ് ആ പരമാനന്ദ ഭട്ടാചാര്യൻ ശിഷ്യനായിട്ടുള്ള ആ മധുപണ്ഡിതും ഞാൻ ഈ പുസ്തകം നോക്കി ഞാനിങ്ങനെ പറയണത് എന്താ വെച്ചാൽ കഥ പറയുകയാണെങ്കിൽ സുഖമായിട്ട് പറയാം ഈ പേരുകള് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കില്ല അതുകൊണ്ടാണ് അപ്പൊ ആ മധുപണ്ഡിത് അദ്ദേഹം ഇവിടെ ഈ രാധാകൃഷ്ണന്മാരെ അതീവമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പ്രേമഭക്തിയോടുകൂടിയിട്ട് ആരാധിച്ചു ഒരു ദിവസം പ്രഭാതത്തിലെ ആ പരമാനന്ദ ഭട്ടാചാര്യ സ്നാനത്തിനായിട്ട് പോയ സമയത്ത് യമുനാ നദിയുടെ കരയിൽ വന്നപ്പോ ഈ ഗോപിനാഥജിയുടെ അതിമനോഹരമായിട്ടുള്ള വിഗ്രഹം ആ മണൽത്തിട്ടയിൽ പതിഞ്ഞു കിടക്കേണ്ട അദ്ദേഹം കാണുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഹൃദയത്തില് വച്ച് ആരാധിക്കുന്ന ആ ശ്രീ ഗോപിനാഥജിയുടെ ആ മനോഹരമായിട്ടുള്ള വിഗ്രഹം അത് കണ്ടപ്പോ അദ്ദേഹത്തിന് എന്തൊന്നില്ലാത്ത ആ ആനന്ദം ഉണ്ടായി അദ്ദേഹം വേഗം ആ വിഗ്രഹത്തിനെടുത്ത് തന്റെ നെഞ്ഞോട് ചേർത്ത് ആ വംശീവറ്റ ചുവട്ടിൽ നിന്നിട്ട് സേവനം ചെയ്യാനുള്ള അനുമതി മധുപണ്ഡിതിന് അവിടെ അദ്ദേഹം ചേർത്തു എന്നിട്ട് മധുപണ്ഡിതിന് കൊടുത്തു ഇതിനെ സേവനം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ അനുമതി കാലങ്ങൾക്ക് ശേഷം ആ മനോഹരമായ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ട് ഈ വിഗ്രഹം ഇങ്ങോട്ട് മാറ്റിയത് അതാണ് രാധാ ഗോപിനാഥ് മന്ദിർ എന്നാണ് പേര് ഒരിക്കലും നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിയായിട്ടുള്ള ജ്ഞാനവ ആ ഠാക്കുറാണി ദാ ഈ വൃന്ദാവനത്തിലെത്തി അവിടെ ഗോപിനാഥജിയുടെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയപ്പോ ഇവിടുത്തെ രാധാദേവിയുടെ വിഗ്രഹം ഗോപിനാഥന്റെ വിഗ്രഹത്തിനേക്കാളും ചെറുതായിരുന്നു അങ്ങനെയാണ് കണ്ടത് അപ്പൊ രാധികയ്ക്ക് അല്പം കൂടി വലുപ്പുണ്ടായിരുന്നെങ്കിൽ ആ രാധാകൃഷ്ണന്മാർക്ക് ഇപ്പൊ ഇവിടെ നോക്കിയാലേ കാണാം ഒരെണ്ണത്തിന് കുറച്ച് വലുപ്പം കുറവാണ് ആ രാധയുടെ വിഗ്രഹത്തിന് വലുപ്പം കുറവും മറ്റത് വലുതുമാണ് അപ്പൊ ആ വലുപ്പുണ്ടെങ്കിൽ നല്ല മനോഹരമായിരിക്കും എന്ന് തോന്നുകയാണ് ചാനലയ്ക്ക് അപ്പൊ അന്നത്തെ അലങ്കാര പൂജയൊക്കെ തൊഴുത് ആ വിഗ്രഹത്തിലേക്കുള്ള അർജുകളും ആ രാധാദേവിയുടെ വിഗ്രഹം ഭഗവാന്റെ അടുത്ത് നിൽക്കാൻ അത്ര ഉയരല്ലോ ആ ഭഗവാന്റെ അടുത്ത് രാധ ആ ഭഗവാനെ പോലെ ചേർന്ന് നിൽക്കണില്ലോ എന്നുള്ള ആ ഒരു ഭാവത്തിൽ പോകും രാധാകൃഷ്ണന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു വിഗ്രഹം എങ്ങനെയുണ്ടാവും അപ്പൊ അത്രയും വലിയൊരു വിഗ്രഹം അതും അത്രയും ഭഗവാനോട് യോജിച്ച് അത്രയും മനോഹരമായിട്ടൊരു വിഗ്രഹം കിട്ടണ്ടേ അതെങ്ങനെയുണ്ടാവോ ഒന്നും എവിടുന്നും കിട്ടാനില്ല അപ്പോ ആ അതീവ ഭക്തിയായിട്ടുള്ള ജാനവ എന്ത് ചെയ്തു ആ രാധാ ഗോപിനാഥ് മന്ദിരത്തിൽ വന്നിട്ട് ഗോപിനാഥന്റെ ഇടവ ഭാഗത്ത് തന്നെ തന്നെ സ്ഥാപിക്കാനായിട്ട് നിർദ്ദേശം നൽകിക്കൊണ്ട് ആ യോഗ സിദ്ധി കൊണ്ട് സ്വയം ഒരു പ്രതിമയായിട്ട് മാറി
അങ്ങനെ ആ പ്രതിമയാണ് പുരോഹിതന്മാര് ഗോപിനാഥനോട് കൂടിയിട്ട് ഈ വിഗ്രഹം എങ്ങനെയാ പ്രതിഷ്ഠിക്കുക. രാധാദേവിയല്ലേ ഇവിടെ പ്രധാനം, ആ വൃന്ദാവനേശ്വരി രാധയല്ലേ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് അത് പ്രതിഷ്ഠിക്കുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോ ഉള്ളിൽ നിന്ന് ഭഗവാന്റെ തന്നെ ആ ശരീരമുണ്ടായി ശങ്കിക്കേണ്ട, എന്റെ വലതു ഇടതുവശത്ത് പ്രിയപ്പെട്ട ജാനവിയും വലതുവശത്ത് രാധാദേവിയും വയ്ക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹത്തിന് ആ ഭക്തിയുടെ മഹത്വമാണ്. ഭഗവാനെ കൂടുതൽ സുന്ദരൻ ആക്കണമെങ്കിൽ ആ രാധയുടെ വിഗ്രഹം ഭഗവാനോടൊപ്പം വരണം എന്ന് പറയണതിന്റെ അർത്ഥം എന്താണെങ്കിൽ ഭക്തി ആ ഭഗവാനോട് കൂടി, ഭക്തിക്ക് ഭക്തി കുറഞ്ഞാൽ ഭഗവാനെ കിട്ടില്ല. ഭക്തി നിറയേണ്ടായാൽ രാധ എന്ന് പറഞ്ഞാൽ പ്രേമഭക്തിയാണ്, പ്രേമാണ്, പരമപ്രേമമാണ് രാധ. ആ പ്രേമം കുറഞ്ഞാൽ ഭഗവാനെ നമുക്ക് ലഭിക്കില്ല. അപ്പൊ പ്രേമം നന്നായി ഉയർന്നാൽ മാത്രമേ ഭഗവാനെ ലഭിക്കൂ. രാധേ 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 രാധേ, അത് രാധാദേവി സംബന്ധിച്ചു. ആ രാധാദേവിയുടെ ഭക്തന് സ്വന്തം അതായത് ഭക്തി കൊണ്ട് ആ ഭഗവാനില് സ്വയം സമർപ്പിച്ചാൽ രാധയായിട്ട് മാറി. ഓരോരുത്തരും പരമപ്രേമത്തോടുകൂടി തന്നെ തന്നെ അവിടെ സമർപ്പിച്ചാൽ സ്വയം രാധയായിട്ട് മാറി എന്നുള്ള ആ പരമാനന്ദത്തിന്റെ കഥയാണ് ഇവിടുത്തെ ഐതിഹ്യമാണ് ഇവിടെ പറയാനുള്ളത്. ഇതാ ആ നിമിഷത്തില് ഭഗവാൻ ദാ നമ്മളോടും ആ ശരീരം നമുക്ക് ലഭിക്കാനായിട്ട്. രാധേ 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 രാധേ.